ആരൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രക്തത്തിനായി ദാഹിക്കുന്നത്? ഒന്നും രണ്ടുമല്ല, നിരവധി പേർ. പക്ഷെ അവരെല്ലാം തുക്കിടെ തുക്കിടെ സംഘങ്ങളാണ്. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രതിപക്ഷത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നരേന്ദ്രമോദിക്ക് ഭയക്കാൻ ചിലതൊക്കെ 2024 നരേന്ദ്രമോദിയുടെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ചില തുക്കിടെ തുക്കിടെ ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുകയാണ് എന്ന വിവരങ്ങൾ. ഈ ഗൂഢസംഘങ്ങളെക്കുറിച്ച്, അവരെക്കുറിച്ച്, അവരോരോരുത്തരെക്കുറിച്ച് പറയാം. ഒന്നാമത്, ഇപ്പോഴും എപ്പോഴും രാജ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജിഹാദികൾ. 2, നിർബന്ധിത മതപരിവർത്തന ലോബി. 3, NGO കൾ. 4, പൗരാവകാശ സംഘടനകൾ. 5, ലിബറലുകൾ. ഇതിനെല്ലാം വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുരത്താൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ നരേന്ദ്രമോദിക്കെതിരെ അഭിപ്രായങ്ങൾ രൂപീകരിപ്പിക്കുക. ഇങ്ങനെ രൂപീകരിച്ച അഭിപ്രായങ്ങളിലൂടെ നരേന്ദ്രമോദിയെ 2024 തകർക്കാനാണ് ഈ ഗൂഢസംഘങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന റിപ്പോർട്ടുകൾ. വിശദമായി പറയുകയാണെങ്കിൽ, അമേരിക്കയിലെ വാൾസ്ട്രീറ്റ് ദിനപത്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വലിയ വലിയ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാൾസ്ട്രീറ്റ് ജേർണലിൽ ഒരു ഫുൾ പേജ് പരസ്യമുണ്ട്. ഈ പരസ്യം നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. നരേന്ദ്രമോദിയെ ഇല്ലാതാക്കണം, ഭാരതത്തിൽ മോദി സർക്കാരിന്റെ ഭരണം അത് ഇല്ലാതാക്കണം. നമുക്കറിയാം, IMF പോലും ലോകത്തിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അഭിമാനപൂർവ്വം ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട്, നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അമേരിക്കയിലെ വാൾസ്ട്രീറ്റ് ജേർണലിൽ, അമേരിക്കയിലെ ഒരു ദിനപത്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു ഫുൾ പേജ് പരസ്യം വന്നിരിക്കുന്നത്. ഈ പരസ്യത്തിൽ പറയുന്ന ഒരു സംഗതി അത് ഇങ്ങനെയാണ്: നിക്ഷേപം ഇറക്കാൻ ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഇടം ഇന്ത്യയാണ് എന്നാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇത്രയധികം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ ആ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് നരേന്ദ്രമോദി സർക്കാരിനെ ഈ രാജ്യത്തു നിന്നും ഇല്ലാതാക്കുക, അത് തന്നെയാണ് ഇവരുടെ ഗൂഢലക്ഷ്യം. ഇന്ത്യ വിട്ട് ഒളിച്ചു കഴിയുന്ന രാമചന്ദ്രൻ വിശ്വനാഥൻ, ഈ വ്യക്തി, അദ്ദേഹം ദേവ CEO ആണ്. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു ഫുൾ പേജ് പരസ്യത്തിന് പിന്നിൽ എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ISROയെ വെച്ച് കോടികൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് രൂപീകരിച്ച കമ്പനിയാണ് ദേവസ്. അതെ, 2024 യുദ്ധം ഒരിക്കലും മോദിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിലല്ല എന്ന് നമുക്കിതിലൂടെ ഉറപ്പിക്കാം. ഇന്ത്യയെ പല കഷ്ണങ്ങളായി മുറിക്കാനോ ഇന്ത്യയെ ദുർബലമാക്കാനോ ഒപ്പം നരേന്ദ്രമോദി സർക്കാരിനെ, നരേന്ദ്രമോദിയുടെ ഭരണത്തെ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്ന കുറേ സംഘങ്ങൾ അവർ കൈകോർക്കുകയാണ്. ഇവരെല്ലാവരും ദാഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ രക്തത്തിന് വേണ്ടിയാണ്. ഇതിൽ ജിഹാദികൾ തന്നെയാണ് ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമായി ഇതിൽ നിൽക്കുന്നത്. ഇവർ മോദിയുടെ രക്തത്തിനായി നിലവിളിക്കുകയാണ് എന്ന് തന്നെ പറയാം. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വളരെ ശക്തമായിട്ടാണ് രാജ്യത്ത് നടന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വന്നതോടെ നരേന്ദ്രമോദിയെ തകർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം തന്നെയാണ് ഇവരുടെ മുഖ്യ അജണ്ടയായി മാറിയിരിക്കുന്നത്. ആ അജണ്ട പ്രാവർത്തികമാക്കാനുള്ള, 2024 ആ അജണ്ട പ്രാവർത്തികമാക്കാനുള്ള ലക്ഷ്യം തന്നെയാണ് ഇവർ അണിയറയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തന ലോബി, അവരുമുണ്ട് ഈ കൂട്ടത്തിൽ നരേന്ദ്രമോദിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ. ഇതിൽ ഇവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് സംഘങ്ങളുണ്ട്. ഇതിൽ പലരുടെയും വിദേശ ഫണ്ടിങ്ങിന്റെ അടിവേറക്കാനായി മോദി സർക്കാർ തുടങ്ങിയതോടെയാണ് ഇനി നരേന്ദ്രമോദിയെ താഴെ വീഴ്ത്താതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഇവർ മനസ്സിലാക്കിയതും നരേന്ദ്രമോദിക്കെതിരെ പ്രവർത്തിക്കാനായി ഇവർ ശ്രമിക്കാൻ തുടങ്ങിയതും. ഇവർ ഇതിനായി വൻ ഗൂഢ നീക്കങ്ങളാണ് നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NGO കൾ. NGO കളാണ് ഇനി ഒരു സംഘം. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഓക്സ്ഫാം, ഈ അതുപോലെ തന്നെ ഓക്സ്ഫാം ഇന്ത്യ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് NGO കളാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തെ, അല്ലെങ്കിൽ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനെ രാജ്യത്ത് നിന്ന് തന്നെ തൂത്തെറിയണമെന്ന് കർശനമായി വിചാരിച്ച് അതിനുവേണ്ടി ഗൂഢപ്രവർത്തനങ്ങൾ നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സംഘടനകൾ ഇപ്പോൾ കർശനമായ നിരീക്ഷണത്തിൽ തന്നെയാണ്. വിദേശത്ത് നിന്നും എത്തുന്ന ഇവരുടെ ഫണ്ടുകൾ അത് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് അല്ലാതെയും ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരെ കർശനമായി നിരീക്ഷിക്കുകയാണ്. ഇവരാരും വിചാരിക്കുന്നത് പോലെ ഒന്നും ഭാരതത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇവർ നിരീക്ഷിക്കപ്പെടും, ഇവരെ പൂട്ടി നരേന്ദ്രമോദി സർക്കാർ ഇവർക്ക് ചങ്ങലയിടുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് അത് അടുത്ത് തന്നെ കാണാൻ സാധിക്കും. സർക്കാരിനെതിരായ അജണ്ടകൾ നടപ്പാക്കുന്ന ദൗത്യങ്ങൾക്കും ഇവരുടെ ഫണ്ടിങ് നൽകുന്നുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നതിനേക്കാൾ
വലിയ വലിയ അട്ടിമറിയാണ് ഇത്തരം സംഘങ്ങൾ നടത്തുന്നത്. മറ്റൊന്ന് ലിബറലുകളാണ് നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ എന്തൊക്കെ ആയാലും ശരി, നരേന്ദ്രമോദി സർക്കാർ ആരൊക്കെ ഇനി തങ്ങളെ തകർക്കാനായി മുന്നോട്ട് വന്നാലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വിഘാതമാകുന്ന ഒന്നിനെയും ഇവിടെ നടക്കാൻ അനുവദിക്കാതെ തന്നെ 2024 വീണ്ടും ശക്തമായി ഇവിടെ നമ്മുടെ രാജ്യത്ത് രാജ്യം ഭരിക്കാൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള സംഘടനകൾ വെറും തുക്കട സംഘങ്ങൾ നരേന്ദ്രമോദിയെ തകർക്കാൻ ശ്രമിച്ചാൽ ശരിക്കും എന്താ പറയുക, ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന ഓരിയിടുന്ന നായ്ക്കൾക്ക് സമാനമാണ് ഇവർ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.